എന്താ ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ള ജിൻഡോ? ഇതിന്റെ ശരിക്കുള്ള കഥ എന്താണ്? റസ്മി ക്യാപ്റ്റൻസി ആവുന്ന സമയത്ത് തന്നെ, ടീം സെലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ, ഇവർ മൂന്ന് നല്ല അർജുൻ, സിജോ, ഗബ്രി, ഇങ്ങനെ മൂന്ന് ടീമിടാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിലിട്ടാണ് ആളുടെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ടീമിൽ കണ്ട, മനസ്സിലായോ? എന്താ ഇങ്ങനൊരു ടീം? ലാലട്ടാ, ലാലട്ടിന് പ്രശ്നമല്ല, ഇവിടെ ആണ് പെണ്ണെന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. എന്താ നല്ല സ്ട്രോങ് ടീമല്ലേ? പക്ഷെ വേറെ കാര്യം പറയോ, ഒരു ജാസ്മിൻ ലാലേട്ടാ, ഒരു ടീമിൽ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവരുടെ ടീമിൽ ആണായാലും പെണ്ണായാലും ഇവർക്കൊരു യൂണിറ്റി ഉണ്ട്. ഇത് നമ്മുടെ കൂടെ നിന്ന് ഗെയിം എല്ലാം പറഞ്ഞിട്ട് അപ്പുറത്തെ ടീമിലും ഇപ്പുറത്തെ ടീമിലും പോയി മറ്റു ടീമുകളുടെ കുറ്റമല്ല, നമ്മുടെ ടീമിൽ തന്നെ ഞങ്ങളുടെ ടീം ആകെ ഫുള്ളും മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്, ഒരു കാലത്ത് ഇത് പിടിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ ഇങ്ങനെയാണ് പുള്ളിയുടെ ഇവിടെ കളിക്കുന്ന ശരിക്കും നല്ല ഗെയിമാണെന്ന് കളിച്ച ബോംബൊക്കെ മുകളിലേക്ക് ആകാശത്തേക്ക് കയറിയാർന്നെ. അല്ലേട്ട, ആ ഗെയിം കണ്ടാൽ അറിയാം എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരാൾ ഇരിക്കുന്നു, എന്താണ് ശ്രീതു? ജാസ്മിൻ പലപ്പോഴും ലാസ്റ്റ് വീക്കിൽ നിന്ന് പറയാറുണ്ട് ഇവിടെ യൂണിറ്റി ഇല്ല, ഇവിടെ എപ്പ പത്താളി ചണ്ട, അത് ഇതിന് ജിൻഡോ ചേട്ടന്റെ അഭിപ്രായമാണ് അവിടെ ടോപ്പില്, ഇവർക്കല്ല ഡൗൺ, അങ്ങനത്തെ ഒരു സംഭവം ജാസ്മിൻ പറയാറുണ്ട്. ഇപ്പൊ ഉള്ളി കയറിയ ശേഷമാണ് എനിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. മുഖത്തുകൊണ്ട് ശ്രീതു പറഞ്ഞതാണോ? അത് ഞാനല്ല. പിന്നെ അഭിഷേക്, ഞങ്ങൾക്ക് അറിയാം ആരാ എറിഞ്ഞെന്നുള്ള കേട്ടോ. ഞങ്ങളൊക്കെ അറിയാം അങ്ങനെ എറിഞ്ഞോ അതോ അബദ്ധത്തിൽ പറ്റിയാണോ അതോ എറിയാതിരുന്നോ എന്നൊക്കെ എനിക്കറിയാം. അല്ല ലാൽ സർ, അത് അബദ്ധത്തിൽ തന്നെ പറ്റിണ്ടാവും. എനിക്ക് അറിഞ്ഞിട്ട് ടണലില് അത് പോയി ചെലപ്പോ ഞാൻ ഇട്ട് ആ മഞ്ഞ പോലെ വന്ന് ടണലിന്റെ ആ ഗുണ്ടുവെടി അവര് ആ ഒരു ഇതില് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ടണൽ എറിഞ്ഞതിലെ പ്രശ്നമുള്ളൂ, ഇവര് ടണലിലേക്ക് എറിഞ്ഞതിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ശ്രീതു ടണലിലേക്ക് എറിയുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ തലയിൽ ഒരു മനസ്സാനം വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആര് എറിഞ്ഞു അത് കൊണ്ടു കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞു. ഓവറോൾ അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് ഹോട്ട്സ്റ്റാർ പോലെ ഈ സമ്മാനത്തിന് അർഹയായിരിക്കുന്നത്? അപ്പൊ അർഹ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ് അല്ലേ? ശരി, ഇത് അവരെല്ലാരും തിരഞ്ഞെടുത്തിരിക്കുന്നത് നോറയാണ്. ക്യാപ്റ്റൻ, അത് നോറയ്ക്ക് കൈമാറാം. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, എന്റെ ടീമിനോട് എനിക്ക് താങ്ക്സ് പറയണം. കാരണം എന്താ വെച്ചാല്, ഞങ്ങള് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു, ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഇവര് സംസാരിക്കണം, ഇവരറിയണം, ഇവരെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം ചെയ്തെന്താ വെച്ചാൽ, ഋഷി എറിയുന്ന സമയത്ത് ഞാനെപ്പോഴും മുന്നിൽ നിന്നിട്ട് ഞാൻ അവർ നോക്കുന്ന സമയത്ത് ഞാൻ എറിയും എന്നുള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുന്നിലുള്ള ആളുകൾ ആ ഒരു മൈൻഡ് മാറ്റാനും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ടീമിൻ്റെ വിജയം തന്നെയാണ്. താങ്ക് യു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇരിക്കാം.